രാജസ്ഥാനിൽ 45-കാരിയെ ബന്ദിയാക്കി കൂട്ട ബലാത്സംഗം ചെയ്തു. തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് ഹരിയാനയിൽ നിന്ന് 45-കാരിയെ തട്ടിക്കൊണ്ടുപോയത്. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച പ്രതികൾ പണവും തട്ടിയെടുത്തു. സംഭവത്തിൽ ഹരിയാന പോലീസ് കേസെടുത്തു. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും വരുന്നു. നിതിൻ, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴും വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ജൂലൈ അവസാനമാണ് പെൺകുട്ടിയെ ഹരിയാനയിൽ വെച്ച്, ഹരിയാനയിലെ നൂഹ് എന്ന ഗ്രാമത്തിൽ വെച്ച് പെൺകുട്ടിയെ പാടത്ത് ശേഖരിക്കാൻ പോയ സമയത്ത്, വൈക്കോൽ ശേഖരിക്കാൻ പോയ സമയത്ത് മൂന്ന് ആളുകൾ ചേർന്നുകൊണ്ട് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത്. രാജസ്ഥാനിലെ മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് പെൺകുട്ടിയെ ബന്ദിയാക്കി, 36 ദിവസം പെൺകുട്ടിയെ ബന്ദിയാക്കി. ഇതിനിടയിൽ പലപ്പോഴായി ഈ മൂന്ന് പേർ ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ പല ദിവസങ്ങളായി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഇതിനിടയിൽ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യം ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി. അത്തരത്തിൽ ഭീഷണിക്ക് വഴങ്ങി പണം നൽകി. 3 ലക്ഷം രൂപയാണ് ഈ പ്രതികൾക്ക് പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയത്. പിന്നീട് 1 സെപ്റ്റംബർ പെൺകുട്ടിയെ ഇവർ മോചിപ്പിച്ചു. അതിനുശേഷമാണ് പെൺകുട്ടി ഇത് പോലീസിൽ പരാതി നൽകിയത്. ഹരിയാനയിലെ പുൻഹാന പോലീസിലാണ് പെൺകുട്ടി ആദ്യം പരാതി നൽകിയത്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CCTV അടക്കമുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് നൂഹ് പോലീസ് സൂപ്രണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ആ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ജൂലൈ അവസാനമാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ബന്ദിയാക്കി കൂട്ടബലാത്സംഗം ചെയ്യുന്ന ഒരു സംഭവം രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയത്. SK